ബിജെപി അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമങ്ങളും പ്രവർത്തനങ്ങളും അന്വേഷിക്കുന്നതിന് പകരം ഉറക്കിലും ഉണർച്ചയിലും പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് ആലോചിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് മാത്രം ശബ്ദിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആ പ്രധാനമന്ത്രി പാകിസ്ഥാൻ എന്ന ചിന്ത ഒഴിവാക്കി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കണമെന്നാണ് കപിൽ സിബൽ കോഴിക്കോട് വെച്ചുകൊണ്ട് ഇന്നലെ സംസാരിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. എല്ലാ കൂട്ടുകാരെയും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ രാജ്യം അപകടത്തിലാണ്. ഇന്നലെ കോഴിക്കോട് വെച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു നമ്മുടെ രാജ്യം ഇന്ന് വലിയ അപകടത്തിലാണ്. നമ്മൾ ഇതുവരെ കേട്ടതിനും അപ്പുറം നമ്മളൊക്കെ പേടിക്കേണ്ട അവസ്ഥയിലാണെന്ന് കൂട്ടുകാരോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന 22-ാം തീയതി ഈ വിഷയവുമായി കോടതി പ്രതികരിക്കുമ്പോൾ സിബലിന്റെ വാക്കുകളും നമ്മൾ ഇനി എങ്ങനെ ഇതിനെ പ്രതികരിക്കണം എന്നതുമായ ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനാണ് ഈ സമയത്ത് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതിൻ്റെ അവസാനം വരെ പൂർണ്ണമായി കേൾക്കണം. ഇന്നലെ കോഴിക്കോട് വെച്ചുകൊണ്ട് കപിൽ സിബൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം തന്നെ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ രാജ്യം വളരെ അപകടത്തിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് മതം അടിസ്ഥാനപ്പെടുത്തി മുസ്ലിം എന്നുള്ള മതവിഭാഗത്തിന് മാത്രമേ അവർ പുറത്താക്കുന്നുള്ളൂ. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. മതം മാത്രം നോക്കിയിട്ടല്ല, രാഷ്ട്രീയം നോക്കിയും ഒരു വലിയ വൻ വിവേചനത്തിന് തന്നെ കേന്ദ്ര സർക്കാർ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ BJP ആരൊക്കെ വോട്ട് ചെയ്യുന്നു, മോദിക്കെതിരെ ആരൊക്കെ വോട്ട് ചെയ്യുന്നു, അവരെ ഡൗട്ട്ഫുൾ എന്ന പ്രത്യേകമായ കോളത്തിൽ രേഖപ്പെടുത്തി നോട്ടമിടുന്ന ഒരു പ്രത്യേകമായ രീതിയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം നമ്മോട് കോഴിക്കോട് വെച്ചുകൊണ്ട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്നത് പണ്ടൊരിക്കൽ ഒരു കുറുക്കൻ മുയലിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടിച്ചു എത്ര ഓടിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ പരാജയം സമ്മതിച്ചുകൊണ്ട് ആ കുറുക്കൻ ആ മുയലിനോട് ചോദിച്ചു, ഓ മുയലെ, കുറെ കാലമായി നിന്നെ ഞാൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നിന്നെ എനിക്ക് പിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആ മുയലിൻ്റെ ഒരു മറുപടിയുണ്ട്. ഞാൻ, നിങ്ങളും എൻ്റെ കൂട്ടുകാർ നമ്മളൊക്കെയും വളരെ ഗൗരവത്തോടെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മുയലിൻ്റെ മറുപടി, നീ ഓടി നിന്റെ വിശപ്പകറ്റാനാണെങ്കിൽ ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ അതേ അവസ്ഥയാണ് നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും വരാൻ പോകുന്ന 22-ാം തീയതി ഈ ബുധനാഴ്ച കോടതി വിധി പറയുമ്പോഴേക്കും ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഒരു അപകടാവസ്ഥയിൽ ഇത് നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമുക്ക് മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കും അവൻ്റെ ഹബീബായ മുത്തു നബിയിലേക്കും മാത്രമാണ്. അതിനുവേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കി ഇനി അങ്ങോട്ടുള്ള ഓരോ സമയങ്ങളും നഷ്ടപ്പെടുത്തരുതേയെന്ന് വീണ്ടും വീണ്ടും എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇത്തഖില്ല, അള്ളാഹുവിനിക്ക് തക്വ ചെയ്യുക. അള്ളാഹുവിനിക്ക് തക്വ ചെയ്യണം. നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരിക്കലും തന്നെ ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വമയ്യത്തഖില്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ തക്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവനക്കൊരു മഖ്റജ്, രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വ്യക്തമായി കൊണ്ട് തന്നെ അള്ളാഹു അവൻ്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നിക്കുകളും സ്വലാത്തുകളും നിസ്കാരങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതൊക്കെ ജീവിക്കണം. അതുപോലെ 2-ാമതായി നമ്മൾ ചെയ്യേണ്ടത് അദ്വാഉ സിലാഹുൽ മുഅ്മിൻ, നല്ലവണ്ണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ആയുധം, നമുക്കെതിരെ അക്രമികളാകുന്ന മോദിയും അമിത്ഷയും ഏത് വലിയ ആയുധം കൊണ്ടുവന്നാലും വിവേചനം കൊണ്ടുവന്നാലും നമ്മെ സംബന്ധിച്ച് പ്രതിരോധിക്കാനുള്ള മാർഗം നമ്മുടെ പ്രാർത്ഥനയാണ്. അദ്വാഉ സിലാഉൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ, മുസ്ലിമീങ്ങൾക്കുള്ള ആയുധം അത് ബോംബോ മിസൈലോ വാളോ അല്ല, അവൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നേടാൻ കഴിയാത്ത ഒരു വസ്തുവും ഈ ലോകത്തില്ല. അള്ളാഹുവിനോട്
അവനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട രൂപത്തിൽ ദുആ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനേക്കും നല്ല ഫലമുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം മൂന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ടത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. കസ്റത്തുൽ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്നുള്ള ഇസ്തിഗ്ഫാർ. അള്ളാഹുവിന്റെ മുമ്പിൽ പാവപ്പെട്ട അടിമയായി എല്ലാത്തിനും അധികാരമുള്ളവൻ അള്ളാഹുവാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അള്ളാഹുവിന്റെ കയ്യിലാണ് സർവാധികാരമുള്ളത്. ഇവിടെ മോദിക്കോ അമിത്ഷാക്കോ എന്നു വേണ്ട, ശക്തിക്കും തന്നെ അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ, അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ സമയത്ത് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ഖേദിച്ച് മടങ്ങണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തെ ശിക്ഷിക്കുകയില്ല ഏതുവരെ വഅന്ത ഫീഹിം, തങ്ങൾ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. അതിനേക്ക് രണ്ടർത്ഥമുണ്ട്, ഒന്ന് മുത്തുനബി ജീവിച്ചിരിക്കുക, അതല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ മുത്തുനബി ജീവിച്ചിരിക്കുക. അതുകൊണ്ട് സ്വലാത്തു ചൊല്ലി ഇതുകളും ബുർദകളും ഒക്കെ ചൊല്ലി മുത്തുനബിക്ക് വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കുകയും അതോടൊപ്പം വഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് പാപമോചനം ചെയ്യുകയും ചെയ്താൽ അത്തരം വിഭാഗത്തിന് അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാലാമതായി പാവങ്ങളെ സഹായിക്കുക, ധർമ്മം ചെയ്യുക, സദക ചെയ്യുക. കാരണം മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അസ്സദഖത്തു റദ്ദുൽ ബലായ, ദാനധർമ്മം അതത്തുകളെ തട്ടിക്കളയുമെന്ന്. അതുകൊണ്ട് പാവങ്ങൾ നമുക്ക് മുമ്പിൽ എന്തെങ്കിലും ചോദിച്ചു കൊണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമുക്ക് എന്തുവന്നാലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. പരീക്ഷണത്തിൽ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു വലിയ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇസ്ബിറു വസാബിറു വറാബിതു, ക്ഷമിക്കണം, പരസ്പരം ക്ഷമിക്കണം, ക്ഷമയ്ക്ക് വേണ്ടി മത്സരിക്കണം എന്നിങ്ങനെ പറഞ്ഞ് അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വബശ്ശിരി സ്വാബിരീൻ, ആ നിലയ്ക്ക് ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിച്ചു കൊള്ളുക. മുഅ്മിനായ മനുഷ്യനിക്ക് റബ്ബിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അങ്ങനെ പരീക്ഷണം വരുമ്പോൾ അവൻ ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷമ കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കണമെന്നാണ്. ഇന്നലെ കോഴിക്കോട് വെച്ചുകൊണ്ട് കപിൽ സിബിൽ പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ പോക്ക് ബി ജെ പി അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമങ്ങളും പ്രവർത്തനങ്ങളും അന്വേഷിക്കുന്നതിന് പകരം ഉറക്കിലും ഉണർച്ചയിലും പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് ആലോചിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് മാത്രം ശബ്ദിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആ പ്രധാനമന്ത്രി പാകിസ്ഥാൻ എന്ന ചിന്ത ഒഴിവാക്കി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കണമെന്നാണ് കപിൽ സിബൽ കോഴിക്കോട് വെച്ചുകൊണ്ട് ഇന്നലെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയം മറന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് വന്നിര എ പി ഉസ്താദും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരുമിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ രാജ്യത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൈകോർക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മ